ബഫർ സോണിലെ ആശങ്കകൾ ബഫർ സോൺ വിഷയത്തിൽ ഉപഗ്രഹ മാപ്പ് തയ്യാറാക്കിയവർക്ക് മാപ്പില്ലെന്ന് താമരശ്ശേരി രൂപത അപാകതകൾ നിറഞ്ഞ സർവേ റിപ്പോർട്ട് ഉടൻ പിൻവലിക്കണം രൂപതയ്ക്ക് കീഴിലുള്ള കേരള കർഷക അതിജീവന സമിതി നാളെ കോഴിക്കോട്ടെ മലയോര മേഖലകളിൽ സമരം നടത്തും അതിനിടെ സി നേതൃത്വത്തിലുള്ള ബത്തേരി നഗരസഭ ഉപഗ്രഹ സർവേ തള്ളി പറഞ്ഞ് പ്രമേയം പാസാക്കി ാഡ്ഗിൽ കസ്തൂരിരംഗൻ സമരങ്ങളുടെ മുന്നിൽ നിന്ന് താമരശ്ശേരി രൂപത ബഫർസോൺ വിഷയത്തിലും പ്രതിഷേധത്തിന് ഇറങ്ങുകയാണ് ആദ്യഘട്ടമായി നാളെ ബഫർസോൺ ഭീഷണി നിലനിൽക്കുന്ന കോരാച്ചുണ്ട് ചെമ്പനോട ചക്കിട്ടപ്പറ തുടങ്ങിയ മലയോര മേഖലകളിൽ കർഷക അതിജീവന സമിതിയുടെ നേതൃത്വത്തിൽ സമരം നടക്കും ഓഗസ്റ്റിൽ തന്നെ ഉപഗ്രഹ സർവേ പൂർത്തിയായിട്ടും റിപ്പോർട്ട് പുറത്തുവിടാതിരുന്നതിൽ വനംവകുപ്പിനരുടെ ഗൂഢാലോചന ഉണ്ടെന്നാണ് സഭയുടെ ആരോപണം ഒരു അതിർത്തി പോലും കൃത്യമായിട്ട് നിശ്ചയിക്കാതെ ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു ഉപഗ്രഹ ഉപഗ്രഹമാപ്പാണ് ഇവിടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയും മാപ്പ് ആളുകളില് പ്രസിദ്ധീകരിച്ചവർക്ക് മാപ്പ് കൊടുക്കാൻ പറ്റുന്നതല്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് തോട്ടത്തിൽ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിക്ക് മുന്നിൽ ബഫർ സോൺ മേഖലയിലെ പ്രശ്നങ്ങൾ പരമാവധി എത്തിക്കാനും രൂപത തീരുമാനിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിച്ച് പരാതികൾ സ്വീകരിക്കും അതിനിടെയാണ് സി പി എം നേതൃത്വത്തിലുള്ള ബത്തേരി നഗരസഭ ബഫർ സോൺ വിഷയത്തിൽ നിലവിൽ സ്വീകരിച്ചു വരുന്ന നടപടികളിൽ അതൃപ്തി വ്യക്തമാക്കി പ്രമേയം പാസാക്കിയത് സോൺ മേഖലയിലെ വിവരങ്ങൾ ശേഖരിക്കാനായി നേരിട്ടുള്ള സർവേ നടത്തണമെന്നും സോൺ അതിർത്തി വനത്തിനുള്ളിൽ തന്നെ പരിമിതപ്പെടുത്തണമെന്നുമാണ് അടിയന്തര നഗരസഭാ കൗൺസിൽ വിളിച്ചു ചേർത്ത് തയ്യാറാക്കിയ പ്രമേയത്തിലെ ആവശ്യം ഈ സ്ഥാപനങ്ങളാണ് അത് നോക്കി കാണുന്നത് പക്ഷേ ഏതാണ്ട് നമ്മുടെ കണക്ക് പ്രകാരം സ്ഥാപനങ്ങളുണ്ട് ആയിട്ടും പള്ളി അമ്പലം അതുപോലെ തന്നെ ബാങ്ക് എന്നിവ ജനങ്ങൾക്കുള്ള ആശങ്ക ദുരീകരിച്ച് കുറ്റമറ്റ രീതിയിലേക്ക് ആക്കണമെന്നാണ് നഗരസഭയുടെ ആവശ്യം വയനാട് വന്യജീവി സംഗതത്തിന്റെ ഒരു കിലോമീറ്റർ പരിധിയിലുള്ള ബത്തേരി നഗരം പൂർണ്ണമായും ബഫർസോൺ പരിധിയിലാണ് ഉള്ളത് ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട് ബഫർ സോണിലെ ജനവാസ കേന്ദ്രങ്ങൾ നിശ്ചയിക്കാൻ ഇപ്പോൾ നടന്ന ഉപഗ്രഹ സർവേ സുപ്രീം കോടതിക്ക് നൽകിയാൽ കേരളത്തിന് ഗുരുതര തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നാൽ ഇപ്പോഴത്തെ സർവേ ഈ രൂപത്തിൽ കോടതിക്ക് നൽകില്ലെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു സർക്കാരിൽ വിശ്വാസം നഷ്ടമായെന്ന താമരശ്ശേരി രൂപതയുടെ പ്രസ്താവന ദൗർഭാഗ്യകരമാണെന്നും വനമന്ത്രി പറഞ്ഞു ബഫർ സോൺ വിഷയത്തിൽ സർക്കാർ കാണിച്ചിരിക്കുന്ന ഈ ഈ സാറ്റലൈറ്റ് സർവേ ആണ് നേരെ സുപ്രീം കോടതിയിൽ കൊണ്ടുപോയി കൊടുക്കുന്നതെങ്കിൽ ആ കേസിൽ ഗുരുതരമായി കേരളത്തിൻ്റെ ദോഷം സംഭവിക്കും പക്ഷേ ഗവൺമെൻറ് അടിയന്തിരമായി സുപ്രീം കോടതി ഇതിൽ ഈ ഇത് കൊടുക്കാനുള്ള ദിവസം നീട്ടിവെച്ച് കുറച്ച് മാസങ്ങളിലേക്ക് നീട്ടിവെച്ച് ഇപ്പോൾ ഈ മൂന്ന് മാസം വെറുതെ കളഞ്ഞു ഈ റിമോട്ട് സെൻസിംഗ് പരിശോധിച്ച് എല്ലാവർക്കും അറിയാം ഇതുമായിട്ട് സുപ്രീം കോടതി ഇപ്പോൾ ഒരു കാര്യമില്ല എന്നിട്ടും മൂന്ന് മാസം വെറുതെ കളഞ്ഞു അപ്പോൾ അടിയന്തരമായി ഏറ്റവും യുദ്ധകാലാടിസ്ഥാനത്തിൽ മാനുവൽ സർവേ നടത്താൻ ഉള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം ഈ റിപ്പോർട്ടല്ല സുപ്രീം കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്നത് പുതുക്കിയ റിപ്പോർട്ടായിരിക്കും എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ശുപാർശയോടുകൂടി റിപ്പോർട്ടായിരിക്കും കോടതിയെയും കേന്ദ്ര ഗവൺമെൻറ്റിലും സമർപ്പിക്കുക ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞതുപോലെ സുപ്രീം കോടതിയിൽ ആവശ്യമായ രേഖകൾ സമർപ്പിക്കാനുള്ള സമയപരിധി നീട്ടിക്കിട്ടണമെന്ന് സുപ്രീം കോടതിയോട് ആവശ്യപ്പെടാൻ അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് ആ നിർദ്ദേശം സ്വാധാരണമായ നിർദ്ദേശമാണ് അത് ആവശ്യപ്പെടാൻ ഒരു ഒരു മടിയും ഒരു വൈമനസ്യവും ഗവണ്മെന്റ് വെച്ച് പുലർത്തേണ്ടതില്ല മറ്റൊരു ദൗർഭാഗ്യകരമായ കാര്യം ഗവണ്മെന്റിൽ വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് താമരശ്ശേരി ബിഷപ്പ് അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല അതേ ബിഷപ്പ് തന്നെ ഈ പരിശോധന മന്ത്രിമാരുടെ നേതൃത്വത്തിലായിരിക്കണമെന്ന് പറയുന്നുമുണ്ട്